ഗവൺമെന്റ് ഓഫ് കേരള ഇവിടെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുകയാണ്. കേന്ദ്രത്തിനെതിരെയുള്ള പലതരം പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടു, ഡൽഹിയിൽ സത്യാഗ്രഹം ഇരിക്കുന്നത് കണ്ടു, ഫിസ്കൽ ഫെഡറലിസം അട്ടിമറിക്കപ്പെട്ടു, സംസ്ഥാനങ്ങളെ പണപരമായി ജനിക്കുകയാണ്, അവരുടെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചിരിക്കുകയാണ്, അവർക്കുള്ള വിഹിതം പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചിരിക്കുന്നു, വളരെ കാര്യക്ഷമമായി ജനസംഖ്യ ആസൂത്രണം ചെയ്ത കേരളം പോലെ സംസ്ഥാനത്തിന് അവർക്ക് അർഹതപ്പെട്ട വിഹിതം കിട്ടുന്നില്ല. കാരണം ജനസംഖ്യ ആനുപാതികമായിട്ടാണ് വിഹിതം തീരുമാനിക്കുന്നത്. എങ്ങനെ നോക്കുമ്പോഴും കേരളത്തിന് വലിയ തോതിൽ സാമ്പത്തിക പരാധീനത ഉണ്ടാക്കുന്ന കേന്ദ്രത്തിനെതിരെ യു ഡി എഫും എൽ ഡി എഫും പടപൊരുത്തുകയാണ്. അവിടെ യു ഡി എഫിനേക്കാൾ ഇവിടെ എൽ ഡി എഫ് അഡ്വാൻറ്റേജ് എടുക്കുന്ന ഒരു കാഴ്ച കാണുന്നു. കാരണം കേന്ദ്രത്തിനെതിരെ ഞങ്ങളാണ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ പോലും ഞങ്ങൾ ഇതാ പ്രതിക്കൂട്ടം നിർത്തിയിരിക്കുന്നു. അത് അതെന്തുകൊണ്ടാണ്? സർവകലാശാല നിയമം, ഞങ്ങളുടെ നിയമസഭ, ജനങ്ങൾ തിരഞ്ഞെടുത്ത കേരളത്തിലെ നിയമസഭ പാസാക്കിയത്, അതിന്റെ വകുപ്പ് എന്താണ്? പ്രസിഡന്റ്. ഇതാണ് വകുപ്പ്. ഗവർണർക്ക് ഒരു ബില്ല്, സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ല് ഗവർണർക്ക് സമർപ്പിച്ചാൽ ഗവർണർക്ക് മൂന്ന് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ആ ബില്ലിൽ സൈൻ ചെയ്യാം. ആ ബില്ലിൽ സൈൻ ചെയ്താൽ ആ ബില്ല് നിയമമാകും, സ്റ്റാറ്റ്യൂട്ട് ബുക്കിൽ എത്തും, അത് അനുസരിക്കേണ്ടതാണ്. അത് ചില ബില്ലുകൾ ഗവർണർ അങ്ങനെ ചെയ്തു. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബിൽ ക്യാൻ ബി സെൻഡ് ബാക്ക് ടു ദി ലെജിസ്ലേച്ചർ ഫോർ റീകൺസിഡറേഷൻ. ഒരു പുനഃപരിശോധനയ്ക്ക് വേണ്ടി നിയമസഭയിലേക്ക് ആ ബില്ല് തിരിച്ചയക്കാൻ ഗവർണർക്ക് അവകാശമുണ്ട്. ഗവർണർ അത് പലപ്പോഴും ചെയ്തിട്ടുണ്ട്. ഈ ഏഴ് ബില്ലുകളുടെ കാര്യത്തിൽ അങ്ങനെ അല്ല ചെയ്തത്. മൂന്നാമത്തെ ഓപ്ഷൻ ആണ് ഗവർണർ ചെയ്യുന്നത്. ബില്ല് കയ്യിൽ കിട്ടി, ആ ബില്ലിനെ കുറിച്ച് അഭിപ്രായമൊന്നും പറഞ്ഞില്ല. ഇതിന്റെ പേര്, അമേരിക്കയിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ ഇതിന്റെ പേര് പോക്കറ്റ് വീറ്റോ എന്നാണ്. എന്നാൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഇവിടെ ഇല്ല. ബില്ല് വീറ്റോ ചെയ്യുന്ന, നേരിട്ട് അങ്ങ് വീറ്റോ ചെയ്യാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് നേരിട്ട് വേണേൽ വീറ്റോ ചെയ്യാം, വീറ്റോ എന്നല്ല തടയാം, വീറ്റോ എന്നല്ല പറയുക, അത് ബില്ല് അംഗീകരിക്കാതിരിക്കാം. പക്ഷെ അതിന് ന്യായമായ കാരണം ഉണ്ടാകണം. ഇവിടെ സംഭവിച്ചത് ബില്ല് വലിയ കാലയളവ്, വർഷത്തോളം, ഒരു വർഷത്തോളം തന്റെ കൈവശം വെച്ചു, അതായത് പോക്കറ്റിൽ സൂക്ഷിച്ചു. അതിന്റെ പേരാണല്ലോ പോക്കറ്റിൽ സൂക്ഷിക്കുന്നത് വഴി പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണർ തങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ബില്ല് പാസാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാതെ, അതിന്മേൽ തീരുമാനമെടുക്കാതെ, കൈവശം വെച്ച് വൈകിപ്പിച്ച് നിയമസഭയുടെയോ അല്ലെ പാർലമെന്റിന്റെയോ കാലാവധി കഴിയുന്നത് വരെ വൈകിപ്പിക്കുകയും അങ്ങനെ ബില്ല് കാലഹരണപ്പെടുകയും ചെയ്യുന്നതിനാണല്ലോ പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ ഭരണഘടനയിൽ പോക്കറ്റ് വീറ്റോ ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് അതിന് തത്തുല്യമായ ഒരു കാര്യം ഗവർണർ ചെയ്തു. അതാണ് ബില്ല് തീരുമാനമെടുക്കാതെ ഗവർണർ വെച്ചു. യെസ് ഒന്നും നോ ഒന്നും പറയാതെ തീരുമാനമെടുക്കാതെ വെച്ചു. ആ ഒരു പഴുത് കണ്ടുകൊണ്ടാണ് കേരള സർക്കാർ കോടതിയിൽ പോയത്. കോടതിയിൽ പോയി അനുകൂലമായ വിധി സമ്പാദിച്ചു. അനുകൂലമായ വിധി സമ്പാദിച്ചപ്പോൾ അപ്പോൾ പ്രസിഡന്റിന്റെ കോർട്ടിലാണ്, പ്രസിഡന്റിനാണ് പിന്നെ തീരുമാനമെടുക്കാനാവുന്നത്. ആ ബില്ലുകള് ഗവർണർ പ്രസിഡന്റ് അയച്ചു. അവിടെയാണ് നാല് ബില്ല് പ്രസിഡന്റ് സൈൻ ചെയ്യുകയും മൂന്ന് സൈൻ ചെയ്യുകയും നാല് സൈൻ ചെയ്യാതിരിക്കുകയും നിരസിക്കുകയും ചെയ്തു. ഇതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ പോയിരിക്കുന്നത്. ഇങ്ങനെ പോകുന്നതിലൂടെ അറിയാം ഇതിനനുകൂലമായ ഒരു വിധി ഉണ്ടാവില്ല എന്നറിയാം, പ്രസിഡന്റിന്റെ തീരുമാനം അന്തിമമാണെന്നറിയാം. അതാണ് ഭരണഘടനാപരമായ നിയമം. അപ്പൊ ഇത് മൗലികാവകാശങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല, അത് വ്യക്തിക്ക് മാത്രമുള്ളതാണ്, സംസ്ഥാനത്തിനുള്ളതല്ല, ഗവൺമെന്റിനുള്ളതല്ല, ഒരു കൂട്ടം ആളുകൾക്കുള്ളതല്ല മൗലികാവകാശങ്ങൾ. വ്യക്തികൾക്ക് അനുഭവിക്കാനുള്ള മൗലികാവകാശങ്ങളിൽ ഇങ്ങനെ ഒരു ഒട്ട് കൊടുക്കുമ്പോൾ അത് തള്ളിപ്പോകാനുള്ള സാധ്യതയാണ് ഏറെ. ഇത് മനസ്സിലാക്കാതെ സംസ്ഥാന സർക്കാർ ഇത് കൊടുക്കുമ്പോൾ ഇത് ഗാലറിയെ നോക്കിയുള്ള ഒരു കളിയായി മാത്രമേ ഇപ്പോഴത്തെ നിലയിൽ ഇതിനെ കാണാനൊക്കൂ.